ഉമർ ലുലു എന്ന് പറയുന്ന ഒരു സംവിധായകന് പലർക്കും അറിയായിരിക്കും. അത്യാവശ്യം നല്ലൊരു ഫേമുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ ആ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ ഒരു ചാലഞ്ചിങ്ങിലാണ് ഉള്ളത്. അതായത് ഏതോ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് ബലാത്സംഗത്തിൻ്റെ പേരിലോ സ്ത്രീ പീഡനത്തിൻ്റെ ഇതിലൊക്കെയായിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വിഷയം എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ഒന്ന് കേട്ട് നോക്കാം. സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ്. നെടുമ്പാശ്ശേരി പോലീസിൽ നടിയും മോഡലുമായ യുവതി പരാതി നൽകി. നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നു. റിയ, ഉയർന്നു വരുന്ന പരാതി എന്താണ്? സംവിധായകൻ ഒമർ ലുലുവിനെതിരെയാണ് നടിയും മോഡലുമായ എറണാകുളം സ്വദേശിനിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെയായിരുന്നു ആദ്യം ഈ യുവതി പരാതി നൽകിയത്. പിന്നീട് കേസിന് ആസ്പദമായ സംഭവം നടന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്നതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഈ കേസ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം ഈ കേസിൽ നടക്കുന്നതേയുള്ളൂ. ഇവ നടിയുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് 6 മാസം മുമ്പ് നടന്ന സംഭവമാണ് എന്നതാണ് പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. എറണാകുളം സ്വദേശിനിയാണ് പരാതിക്കാരിയായ യുവതി. ഒമർ ലുലു ഒത്ത് പ്രവർത്തിച്ചിരുന്ന സ്ത്രീ കൂടിയാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സംഭവത്തെക്കുറിച്ച് ഒമർ ലുലു പറയുന്നത് തനിക്ക് പരിചയമുണ്ടായിരുന്ന ആൾ തന്നെയാണ്, വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനൊരു പരാതിക്ക് പിന്നിലെന്നൊരു വിശദീകരണം ഒമർ ലുലു നൽകുന്നുണ്ട്. നിയമ കേസുമായി സഹകരിക്കും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് ഒമർ ലുലു വിശദീകരിക്കുന്നത്. ഈ സംഭവത്തിൽ യുവ നടിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് ബലാത്സംഗ കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു വിഷയം നമ്മൾ കേൾക്കുന്ന നിമിഷത്തില് നമ്മൾ ചാടിക്കേറി നമ്മളിതിന് എന്തെങ്കിലും പറയാൻ പറ്റില്ല. കാരണം നിയമവും കോടതിയൊക്കെ അതിൻ്റെ വഴിക്ക് പോയിട്ട് ഇതെന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിലും, ഇപ്പോൾ ഒമർ ലുലുവിനെ സംബന്ധിച്ചിടത്തോളം ഒമർ ലുലു പറയുന്നിട്ടുണ്ട് അതിന് ആസ്പദമായിട്ട് അന്വേഷണങ്ങൾ പോകട്ടെ എന്നും. അത്തരത്തിലുള്ളൊരു വിഷയമാകുമ്പോഴേ ഇതിൻ്റെ വരും ദിവസങ്ങളിലാണ് ഇതിനെ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക. കാരണം നമുക്ക് ഒരു ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി സംബന്ധിച്ച് എന്തോ പിന്നെ ഇത്തരത്തിൽ ഒരു പീഡനത്തിനിരയാക്കി എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ യാഥാർത്ഥ്യമാവാം, ഒരു പക്ഷെ യാഥാർത്ഥ്യമല്ലാതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുൻ വൈരാഗ്യത്തിൻ്റെ പേരിലാവാം, ചിലപ്പോൾ സത്യസന്ധമായിട്ട് ഇങ്ങനെ ഒരു സംഭവമാവാം. പക്ഷേ അതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ആകുമ്പോഴേ ഫിലിം ഇൻഡസ്ട്രിയിൽ പല വിഷയങ്ങളും ഇത്തരത്തിൽ ഏറെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ മറ്റൊരു മുഖം നമ്മൾ പിന്നീട് കാണുമായിരുന്നു, ഭാവനയ്ക്ക് ഉണ്ടായ ഒരു പീഡനവും. അതേപോലെ ഈ സിനിമയിൽ ഇത്തരത്തിലൊരു നടനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡയറക്ടറാണെങ്കിൽ അവർക്കത് വേണം ഉണ്ടെങ്കിലേ സിനിമ മുന്നോട്ട് പോവുള്ളൂ, ആ സിനിമക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ പറയപ്പെടാറുണ്ട്. അത് എത്രമാത്രം സത്യസന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമയുടെ പിറകിലുള്ള കാസ്റ്റിംഗ് കൗച്ചും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ സിനിമ എന്ന് പറയുന്ന സിനിമയിൽ പല സെലിബ്രിറ്റികളും സെലിബ്രിറ്റികളായി മാറുന്നതിന് അതിന് വേണ്ടി പലപ്പോഴും കിടപ്പറ പങ്ക് ഇടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്നും അതേപോലെ ഒരുപാട് സ്ത്രീകൾ അതേപോലെ ഓപ്പണായിട്ട് എനിക്ക് ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തുറന്ന് പറഞ്ഞ ഒരുപാട് സ്ത്രീകൾ വേറെയും ഉണ്ട് ഈ മലയാള സിനിമയിൽ. മറ്റുള്ള സിനിമയിലേക്ക് പിന്നെ ഹോളിവുഡിലേക്കും ബോളിവുഡിലേക്കൊക്കെ പോകുമ്പോൾ അത് നിത്യ സാധാരണമാണ്, എന്താ പറയുക, സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ. പക്ഷേ മലയാള സിനിമയിൽ ഇത് എത്രമാത്രം ഇതുണ്ട്, ഇതിൻ്റെ പല മുഖങ്ങളും നമ്മൾ പല ഇടങ്ങളിലും കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ഉമർ ലുലുവിൻ്റെ വിഷയത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല, എന്നാലോ നമുക്ക് അതേപോലെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഉണ്ട് എന്നും പറയാൻ പറ്റൂല. അതല്ലെങ്കിൽ ഇത് ഒരു കിഡ്നാപ്പ് ആണോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതുമായി അതായത് കൊണ്ട് ഇങ്ങനൊരു സംഭവിക്കുമ്പോൾ
ഇങ്ങനെ ഒരു അറിയാത്ത, ആരോ പേരറിയാത്ത ഒരു സ്ത്രീ ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, പൊതുവെ ഒരു നോർമലി ഒരു ആളുകളൊക്കെ ചിന്തിക്കുക എന്തായിരിക്കും, അവർ അഭിനയിച്ച സിനിമകളൊക്കെ എടുത്തു നോക്കും, ഇപ്പോൾ ഉമറിലൊരു ചെയ്ത സിനിമകളൊക്കെ എടുത്തു നോക്കിയിട്ട് അതിലെ ഓരോ വ്യക്തിക്കും സാധാരണ മലയാളിക്കുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവമാണത്. അതുമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സകല ആളുകളിൽ എക്സ്റേ പരിശോധിക്കും. എന്നിട്ട് ആ എക്സ്റേ ഇട്ട് നോക്കിയിട്ട് ആ ഇവരാവോ അതല്ലെങ്കിൽ മറ്റവരാവോ, കാരണം എപ്പോഴും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനെ എപ്പോഴും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരത. പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ പേര് പറയാതെ ആ പെൺകുട്ടി ഇതിനു വേണ്ടി പിന്നെ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തിനും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ഒരിക്കലും അത്തരത്തിൽ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുവൈബത്തുൽ അസ്ലമിയ അതേപോലെ ഉമർ ലുലുവിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന പെൺകുട്ടികൾ രണ്ടുപേര് അതിന് വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം, കാരണം വരും ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാം. അപ്പോൾ അവർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന, ഏതായാലും നമുക്ക് പിന്നെ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാം, അവരെ എക്സ്റേ എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. നോക്കാം, ഒമർക്കടി വിഷയത്തെ പറ്റി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാനുണ്ട്. ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. എല്ലാവർക്കും അറിയില്ല, ഇപ്പത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുന്നതും ഫോണിൽ ചാർജ് ഇല്ലാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത്തരം ഒരു ഗൗരവ വിഷയം ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പൊ അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട്, വാട്സപ്പിലും വരുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ, നിർമ്മാതാക്കൾ, റൈറ്റേഴ്സ്, കൺട്രോളർമാരൊക്കെ വിളിച്ച് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന്. ഹലോ, ഞാൻ സുവൈബത്തുൽ അസ്ലമിയ. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് മീഡിയയില് യുവനടിയെ പീഡിപ്പിച്ചു എന്നുണ്ട്. അതിന്റെ താഴത്ത് ഒത്തിരി പേര് എന്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കാതിരിക്കുക. ഞാൻ ഉമർക്കാക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, എന്നെ ഉമർക്ക് പീഡിപ്പിച്ചിട്ടില്ല. ഉമർക്ക് എന്റെ അടുത്ത് എന്റെ ഒരു ബ്രദറിനെ പോലെയാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. നമ്മൾ സംസാരിക്കുമ്പോഴേ ഇപ്പൊ ആ പെൺകുട്ടിക്കാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പ്രൈവസി, അതേപോലെ ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. പിന്നെ ഈ ഉമർ ലുലു എന്ന് പറയുന്ന ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്ത അതും അതേപോലെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളെ, യുവ ആർട്ടിസ്റ്റുകളെ സിനിമക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരാളൊക്കെ തന്നെയാണ്. അപ്പോൾ ഉമർ ലുലു ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ ഇതിലൊക്കെ സിനിമേൻ്റെ പ്രൊമോഷനായിട്ട് തന്നെ പല ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസുകളിലൊക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു പ്രത്യേക ഒരു ഒരു യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അത്യാവശ്യം നല്ല സ്കില്ലുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഉമർ ലുലുവിൻ്റെ സിനിമകൾ കൂടുതലായിട്ടും കാണാത്തവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പൊ നിലവിൽ ഒന്നും പറയാൻ പറ്റില്ല, വരും ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് ഇതിനെ എന്തായിരിക്കുന്നോ, ഉമർ ലുലു തെറ്റുകാരനാണ് എന്നും പൊതുവെ ഒരു കുറ്റം ചെയ്തു എന്ന് ഒരാളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും 100% അകാര്യത്തെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായ പീഡനത്തിൻ്റെ പേരിൽ ആണെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും സത്യസന്ധമായിരിക്കാം, അതല്ലെങ്കിൽ നുണയായിരിക്കാം, മറ്റെന്തെങ്കിലും കിഡ്നാപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ഡയറക്ടർ ഉപയോഗപ്പെടുത്താനായിരിക്കാം. അത്തരത്തിൽ പല വിഷയങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കണം. ഇത്തരം ഒരു പ്രത്യേകിച്ച് ഇത്തരം ഒരു പിന്നെ വ്യഭിചാര കുറ്റം ആരോപിക്കുന്ന കേസ് ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പല വിധത്തിലും ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഇതിനെ ഒരു മോറൽ ബേസിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമുക്കൊരിക്കലും അതിനെ അത് സത്യമാണെന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത്തരത്തിൽ പറയുമ്പോൾ അതിന് ഇത്തരത്തിലൊരു വിഷയമാകുമ്പോൾ അതിന് തെളിവുകൾ ഉണ്ടാവും. ഒരു പക്ഷേ ആ പെൺകുട്ടി തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം.
ചിലപ്പോ ഉമർ ലുലുവിന്റേതായ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ ഇതുകൊണ്ടായിരിക്കും ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും നമുക്കറിയാം. ഓക്കെ, മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം. അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ മറക്കരുത്.